നമസ്കാരം. നമ്മളിൽ പലരും പല കാര്യങ്ങളും നടത്തിയിട്ടുണ്ടാകുക, വായ്പ എടുത്തുകൊണ്ടും മറ്റുമായിരിക്കും. ഉദാഹരണമായി വീട് വയ്ക്കുക, വാഹനം വാങ്ങുക, ബിസിനസ് തുടങ്ങുക, വിദ്യാഭ്യാസം നടത്തുക, എന്തിനു വേണ്ടി പലരും വിവാഹം പോലും നടത്തിയിട്ടുണ്ടാകുക. ഇതുപോലെ പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തുകൊണ്ടും മറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വായ്പ യഥാവിധി തിരിച്ചടയ്ക്കുവാൻ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ എന്തൊക്കെയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതിലൊന്നാണ് ആർബിട്രേഷൻ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ. അവ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവയ്ക്കൊക്കെ ഈസിയായി വളരെ എളുപ്പത്തോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ നിയമങ്ങളെല്ലാം വളരെ ലഘുവായിരിക്കണം. അതല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ പല ബിസിനസ് സ്ഥാപനങ്ങൾക്കും പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം, നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെല്ലാം വളരെ വളരെ ബൃഹത്തായതാണ്. കോടതി നടപടിക്രമങ്ങളെല്ലാം വളരെ വളരെ ബൃഹത്തായതും ഒരുപാട് സമയം എടുക്കുന്നതുമായ പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ വ്യാപാര സംബന്ധമായ എന്തെങ്കിലും ഒരു കേസ് ഒരു കോടതിയിൽ എത്തുകയാണെങ്കിൽ ആ വ്യാപാരിക്ക് വിലപ്പെട്ട സമയവും ഒരുപാട് നഷ്ടവും സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഏതെങ്കിലും ഒരു ഫിനാൻസ് മായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ കേസ് നടത്തുകയാണെന്ന് കരുതുക. അതായത് ഈ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ കേസ് നടത്തുമ്പോൾ ആ കേസിന് വേണ്ടി അവർ ഒരു കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ ഭവിഷ്യത്ത്? അവർക്ക് അതിൻ്റെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ അത് വായ്പ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തുനിന്നിരിക്കാം. കാരണം അത്രയധികം ബൃഹത്തായതാണ് നമ്മുടെ കോടതിയുടെ നടപടിക്രമങ്ങൾ തന്നെ. അപ്പോൾ ചുരുങ്ങിയത് ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാവും പല വിധികളും അവർക്ക് അനുകൂലമായൊക്കെ വരിക. ചിലപ്പോൾ അത് തന്നെ സംഭവിക്കണമെന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഒട്ടുമിക്ക ധനകാര്യ സ്ഥാപനങ്ങളും തങ്ങളുടെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്നത് ആർബിട്രേഷൻ ട്രിബ്യൂണൽ മുഖാന്തരമാണ്. അതായത് 1996 ആർബിട്രേഷൻ ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പല ധനകാര്യ സ്ഥാപനങ്ങളും തങ്ങളുടെ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തുന്നത്. അപ്പോൾ എന്താണ് ഈ ആർബിട്രേഷൻ? ആർബിട്രേഷൻ എന്ന് വെച്ചാൽ കോടതിക്ക് വെളിയിൽ വെച്ചൊരു മധ്യസ്ഥ മുഖാന്തരം കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നതാണ്. ഇരുകൂട്ടരുടെയും ഭാഗങ്ങൾ കേട്ട ശേഷം ഈ ആർബിട്രേറ്റർ, അതായത് ഈ മധ്യസ്ഥൻ, ഒരു തീരുമാനത്തിലെത്തുകയാണ് ഈ ആർബിട്രേഷൻ നടപടിക്രമങ്ങൾ എന്നതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ആർബിട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മധ്യസ്ഥനെയാണ് ഈ ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹം ഇരുകൂട്ടരുടെയും വാദം കേട്ട ശേഷം ഒരു തീരുമാനത്തിലെത്തിച്ചിരുന്നു. ആ തീരുമാനത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വിധിയായി തന്നെ കണക്കാക്കാം. ആ വിധിയെ പറയുന്ന പേരാണ് ആർബിട്രൽ അവാർഡ് എന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ആർബിട്രേറ്റർ ഇരുകൂട്ടരുടെയും ഭാഗം കേട്ട ശേഷം അവസാനം ഒരു തീരുമാനത്തിലെത്തിച്ചിരുന്നു. അതിനെയാണ് ഈ ആർബിട്രൽ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ആർബിട്രേറ്റർ ആകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആകാം. അതായത് ഇരുകൂട്ടർക്കും ഈ തർക്കത്തിലുള്ള ഇരുകൂട്ടർ കക്ഷികൾക്കും സമ്മതനായ ഒരാളെ നമുക്ക് ആർബിട്രേറ്ററാക്കി മാറ്റാവുന്നതാണ്. അത് ആർക്ക് വേണമെങ്കിലും ആകാം. ഇന്ന യോഗ്യത വേണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ആക്കുമ്പോൾ, അപ്പോയിൻമെന്റ് ചെയ്യുമ്പോൾ ഇരുകൂട്ടർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരാളായിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയപ്പെടുന്നത്. അതായത് ഒരാൾ ഒരു കൂട്ടർ ഒരു ആർബിട്രേറ്ററെ വെച്ചു, മറ്റൊരു കൂട്ടർ വേറൊരു ആർബിട്രേറ്ററെ വെച്ചു, ഈ നടപടിക്രമം പറ്റുകയില്ല. ഇവിടെ സോൾ ആയ ഒരാളായിരിക്കണം ആർബിട്രേറ്റർ. ഇനി പാനലായാൽ പോലും തന്നെ അവിടെ ഒറ്റ സംഖ്യയിൽപ്പെട്ട ആളുകൾ ആയിരിക്കണം. അതായത് 3 ആളായിരിക്കണം, 2 ആളാവാൻ പാടുകയില്ല. അപ്പോൾ ഈ 3 ആളാവുമ്പോൾ ഒരാൾ അതിൻ്റെ പ്രിസൈഡിങ് ഓഫീസറും മറ്റ് 2 പേരെ അതിൻ്റെ മെമ്പേഴ്സുമായി പ്രവർത്തിക്കുന്ന പല ആർബിട്രൽ ട്രിബ്യൂണലുകളും നമ്മൾക്ക് കാണാവുന്നതാണ്. ഇനി ആർബിട്രേറ്ററെ എങ്ങനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇരുകൂട്ടർക്ക് സമ്മതനായ ഒരാളെ ആർബിട്രേറ്ററായി അപ്പോയിൻമെന്റ് ചെയ്യുകയാണ് ചെയ്യുക. നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. നമ്മളൊരു വാഹന വായ്പ എടുക്കാൻ പോകുന്നു എന്ന് കരുതുക. നമ്മൾ പലരും അതിൻ്റെ അഗ്രിമെൻ്റ് വായിച്ചു നോക്കാതെയും പലയിടത്തും ഒപ്പിട്ട് കൊടുക്കുക. കാരണം നമുക്കവിടെ വാഹനം എത്രയും പെട്ടെന്ന് വാങ്ങണം, അത് കടമെടുത്തായാലും കുഴപ്പമില്ല എന്ന രീതിയിലാവും നമ്മൾ സമീപിക്കുക. സ്വാഭാവികമായും ഒരുപാട് ഒരുപാട് ഏജന്റുമാർ നമ്മളെ സമീപിക്കും. ഇപ്പം നാട്ടിൽ ഒരുപാട് ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്, അവയുടെ എല്ലാം ഏജന്റുമാർ നമ്മളെ സമീപിക്കും.
എന്നിട്ട് ഏതെങ്കിലും ഏതൊരു ഏജന്റ് നമ്മളെ ഒരുപാട് ഒരുപാട് പേപ്പറുകൾ കൊണ്ടുവരും, കുറെ ഓഫറുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് സ്യൂട്ടബിളായ ഒരു ഓഫർ നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം ഇഷ്ടം പോലെ പേപ്പറുകളിൽ നമ്മൾ വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയാണ് സാധാരണ കാണുന്ന ഒരു പ്രവണത. നമ്മളിവിടെ ഹാപ്പിയാണ്, കാരണം ഏജന്റിന്റെ പെരുമാറ്റം എല്ലാം വളരെ വളരെ സൗമ്യമാണ്. അതുപോരാത്തന്നെ നമ്മളെ കയ്യിൽ നിന്നും അവർ യാതൊരു ഈടായി തന്നെ യാതൊരു വസ്തുവും വാങ്ങുന്നില്ല. അതായത് നമുക്ക് ആധാരം വെക്കേണ്ടതില്ല, ചെക്ക് ലീഫ് കൊടുക്കേണ്ടതില്ല, അങ്ങനെ ഒന്നും വേണ്ടതില്ല. അതുകൂടി അഗ്രിമെന്റിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുക വേണ്ടുള്ളൂ. ഇനി ചെക്ക് ലീഫ് വാങ്ങുകയാണെങ്കിൽ തന്നെ അത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ചെക്ക് ലീഫ് മാത്രമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ ഇത് വായിച്ചു നോക്കാതെ ഒപ്പിടും. പക്ഷെ ഇതിനകത്ത് ഒരു ആർബിട്രേഷൻ ക്ലോസ് എന്ന് തന്നെയുണ്ട് എല്ലാ അഗ്രിമെന്റുകളും. ഇങ്ങനെയുള്ള എല്ലാ അഗ്രിമെന്റുകളിലും ആർബിട്രേഷൻ ക്ലോസ് എന്നൊരു സംഭവം നമ്മൾ കാണാവുന്നതാണ്. പലർക്കും അതറിയാം, ചിലർക്ക് അതറിയില്ല. അപ്പോൾ ഈ ക്ലോസിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുള്ളൂ. ഈ നടപടിക്രമങ്ങളിൽ, അതായത് ഈ ലോൺ സംബന്ധിച്ച് ഈ കരാറിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും തർക്കം വരികയാണെങ്കിൽ, ഞങ്ങൾ ഈ തർക്കത്തിന്റെ പുറത്ത് കോടതിയിലേക്ക് പോകുകയില്ല. പകരം ഞങ്ങൾ ഒരു ആർബിട്രേറ്ററെ വെച്ചുകൊണ്ട് ആർബിട്രേഷൻ ട്രിബ്യൂണലിലാണ് ഈ വക കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുക എന്നതായിരിക്കും ഇതിൽ വെച്ചിട്ടുണ്ടാകുന്ന ചെറിയൊരു ക്ലോസ്. ഇതും പോരാത്തതിന് കമ്പനികളൊക്കെ ഒരു വേറൊരു ക്ലോസും കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഈ ആർബിട്രേറ്ററെ നിയമിക്കാനുള്ള പരിപൂർണ ഉത്തരവാദിത്വം ഞാൻ, അതായത് ഞാൻ എന്ന് പറയുന്നത് ഈ ലോൺ എടുക്കുന്ന വ്യക്തി, ഈ കമ്പനിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു എല്ലാ ഉത്തരവാദിത്വവും. അതായത് ആർബിട്രേറ്ററെ ആരെ വേണമെങ്കിലും തീരുമാനിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഈ കമ്പനിക്ക് എഴുതി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലോസ്. അപ്പോൾ ഈ ഒരു വാസ്തവം നമ്മൾ പലരും വായിച്ചു നോക്കാതെയാണ് ഒപ്പിട്ട് കൊടുക്കുക. ഇതിനെ തുടർന്നാണ് ഈ ആർബിട്രേഷൻ നടപടിക്രമങ്ങൾ വരുന്നത്. അതായത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ കോടതി ഇവിടെ ആർബിട്രേറ്ററുടെ മുന്നാകെ റഫർ ചെയ്ത് വിടുകയോ ചെയ്യുക. കാരണം ഈ കേസ് ആർബിട്രേറ്ററിന് മുന്നിൽ ഹാജരാവാവുന്നതാണ്. അപ്പോൾ കോടതിക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അത് പ്രകാരം ഈ കേസുകൾ ആർബിട്രേറ്ററിന് മുന്നിൽ എത്തിപ്പെടുന്നു. ഇനി ഈ ആർബിട്രേഷൻ നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. കോടതിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ നടപടിക്രമങ്ങളാണ് ആർബിട്രേറ്ററുടെ മുന്നാകെ. ഇവിടെ വളരെ സിമ്പിളായ ചില നടപടിക്രമങ്ങളേ ഉള്ളൂ. ഇരുകൂട്ടരുടെയും വാദം കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കുക, ഒരു മധ്യസ്ഥതയിലൂടെ കാര്യങ്ങൾ അനുരഞ്ജിപ്പിച്ച് ഒരു തീരുമാനമെടുക്കുക എന്നതാണ് ആർബിട്രേറ്ററുടെ ജോലി. അവസാനം ഇരുകൂട്ടരുടെയും സമ്മതപ്രകാരം ഒരു ആർബിട്രൽ അവാർഡ് ആർബിട്രേറ്റർ പാസ്സാക്കുകയാണ് ചെയ്യുക. ആർബിട്രൽ അവാർഡ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ചേർത്തൊരു അദ്ദേഹത്തിന്റെ വിധിയാണ്, അദ്ദേഹത്തിന്റെ ഒപ്പീനിയനുള്ള ആ വിധിയെയാണ് ആർബിട്രൽ അവാർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആർബിട്രൽ അവാർഡിന് നമ്മുടെ സിവിൽ കോടതിയുടെ സിവിൽ ഡിഗ്രിയുടെ അതേ തുല്യ പ്രാധാന്യം തന്നെയുണ്ട്. ഇത് സിവിൽ ഡിഗ്രിയുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടും ഒരേ പ്രാധാന്യത്തിലുള്ളതാണ്. അപ്പോൾ ഈ സിവിൽ കോടതിയുടെ സിവിൽ ഡിഗ്രി കിട്ടുന്ന ആൾക്ക്, അതായത് ഈ ആർബിട്രൽ അവാർഡ് കിട്ടുന്ന ആൾക്ക് ഇതും കൊണ്ട് വിധി നടത്തിന് വേണ്ടി പോകാവുന്നതാണ്. അതായത് ഇപ്പോൾ കമ്പനി ഡെപ്റ്റ് റിക്കവറിക്ക് വേണ്ടി കേസ് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവസാനം കമ്പനിക്ക് അനുകൂലമായി ഒരു ആർബിട്രൽ അവാർഡ് പാസ്സായാൽ തീർച്ചയായും ആ കമ്പനിക്ക് വരുന്ന വിധി നടത്തിന് വേണ്ടി പോകാവുന്നതാണ്. ഇനി ആർബിട്രേഷൻ പ്രൊസീഡിങ്സ് കൊണ്ടുള്ള ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് നമുക്ക് വിശദീകരിക്കാം. ആദ്യമായി ഇതിൻ്റെ ഗുണങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തേത് വരുന്നത് ഇതിൻ്റെ വേഗതയാണ്, ഈ നടപടിക്രമങ്ങളുടെ വേഗതയാണ്. കാരണം ഇത് വളരെ വേഗത്തിൽ തന്നെ തീർപ്പാക്കാവുന്ന നടപടിക്രമങ്ങളെ ആർബിട്രേഷനിലുള്ളൂ. കാരണം ഇരുകൂട്ടരുടെയും ഭാഗം കേട്ട ശേഷം ആർബിട്രേറ്റർക്ക് വേണമെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ആർബിട്രൽ അവാർഡ് പാസ്സാക്കാൻ സാധിക്കുന്നതായിരിക്കും. രണ്ടാമത് വരുന്നത് ഇതിൻ്റെ മീഡിയേഷനാണ്. കാരണം ഇവിടെ രണ്ടു കൂട്ടരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് വളരെ ലഘുവായി തന്നെ ഇരുകൂട്ടരുടെയും ഭാഗം കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇവിടെ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നേരിട്ട് തന്നെ ഇരുകൂട്ടരുടെയും ഭാഗം കേൾക്കാൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായി വരുന്നത് ഇതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റാണ്. നമുക്കറിയാം, നമ്മളൊരു കേസ് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വരുന്നത് ഭീമമായ ചിലവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോടതി നടപടിക്രമങ്ങൾക്കുള്ള ഫീസ്, വക്കീലന്മാർക്കുള്ള ഫീസ്, മറ്റ് ക്ലർക്കുമാർക്കുള്ള ഫീസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് ഫീസുകൾ നമുക്ക് അവിടെ ചിലവാകുന്നതായിരിക്കും. മാത്രമല്ല ഈ കേസ് ഒരുപാട് നാൾ നടത്തിക്കൊണ്ടു പോകാനുള്ള ചിലവും അവിടെ വേണ്ടി വരും. പക്ഷേ ഇവിടെ ഈ ആർബിട്രേഷൻ ട്രിബ്യൂണലിലാകുമ്പോൾ ഇതൊന്നും ആവശ്യമില്ല. വളരെ ലഘുവായ രീതിയിൽ തന്നെ ഇത് നടത്തിക്കിട്ടാവുന്നതാണ്.
പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രൊഫഷണലിസത്തിൻ്റെ ആവശ്യകതയില്ല എന്നതാണ്. കാരണം ഇവിടെ ഒരു അഭിഭാഷകൻ്റെയോ അതും അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരാളുടെയോ ആവശ്യകത ഇവിടെ ആവശ്യമില്ല. കാരണം ഇതൊരു അനുരഞ്ജനത്തിലൂടെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ആർബിട്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രൊഫഷണലിസം എന്നതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കോടതി നടപടിക്രമങ്ങൾ അറിയാവുന്ന ആളുകളുടെ ആവശ്യമൊന്നും ഇവിടെ സ്വാഭാവികമായും ആവശ്യമില്ല. പിന്നെ അവസാനമായി വരുന്ന ഒരു കാര്യം, ഇവിടെ നെഗോഷിയേഷൻ നടക്കും എന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഇപ്പോൾ വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിൽ, ഇപ്പോൾ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ആളുകൾക്ക് ഈ കമ്പനിയോട് നെഗോഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ഇത്ര കിഴിവ്, ഈ വായ്പ തിരിച്ചടയ്ക്കാനുള്ള ഈ കിഴിവ് നൽകുവാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതായിരിക്കും. ഇതിൻ്റെ ദോഷവശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യമായി വരുന്നത് പലപ്പോഴും ആർബിട്രേറ്റർ ഒരു പക്ഷപാതപരമായി പെരുമാറുന്നു എന്നതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ആർബിട്രേറ്ററെ നിയമിക്കാനുള്ള എല്ലാ ഉത്തരവാദിത്വം നമ്മൾ ഈ കമ്പനിക്ക് വേണ്ടി എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം അവസരത്തിൽ കമ്പനി അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ ആർബിട്രേറ്ററായി അപ്പോയിൻമെൻ്റ് ചെയ്യുകയും ആ ആർബിട്രേറ്റർ പരമാവധി കമ്പനിയോട് കൂറു പുലർത്തിക്കൊണ്ട് പെരുമാറുകയുമാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും വന്നു ചേരാവുന്നതാണ്. പിന്നെ ഒന്ന് വരാവുന്നത് ഇതിൻ്റെ നോൺ പ്രൊഫഷണലിസമാണ്. നമുക്കറിയാം, ആർബിട്രേറ്ററായി ആരെ വേണമെങ്കിലും അപ്പോയിൻമെൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനികൾക്കൊക്കെ ഒരു സംഭവവികാസമുണ്ട്. അവരവരുടെ സ്റ്റാഫുകളെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. കാരണം അവർ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ ആയിരിക്കും അവർ അപ്പോയിൻമെൻ്റ് ചെയ്യുക. കാരണം മെറിറ്റ് ഒന്നും നോക്കി ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ്റെ പുറത്തൊക്കെ ആവും പല സ്റ്റാഫുകളും അവരെ അപ്പോയിൻമെൻ്റ് ചെയ്യുക. പിന്നീട് ഈ സ്റ്റാഫുകൾ പലപ്പോഴും കമ്പനിക്ക് വളരെയധികം കൂറു പുലർത്തുന്നവരാണെങ്കിൽ അവരെ ആയിരിക്കും അവർ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ആർബിട്രേറ്ററായി മാറിക്കൊണ്ടിരുന്നാൽ അവർക്ക് സ്വാഭാവികമായും ഒരു ജുഡീഷ്യൽ മൈൻഡൊന്നും ഉണ്ടായിരിക്കുകയില്ല. അവർ എപ്പോഴും കമ്പനിയോട് വിധേയത്വം പുലർത്തിക്കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ ചിലപ്പോൾ വന്നു ചേർന്ന് നിന്നിരിക്കാം. അപ്പോൾ പല കമ്പനികൾ ചെയ്യില്ല. കാരണം പല കമ്പനികളും അവരുടെ ആർബിട്രേറ്റർമാരായി അപ്പോയിൻമെൻ്റ് ചെയ്യുന്നത് ഒരു പാനലിൽ നിന്നാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അഭിഭാഷകർ, അതുപോലെ തന്നെ റിട്ടയർഡ് ജഡ്ജിമാർ, പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാർ തുടങ്ങി സമൂഹത്തിൽ വളരെയധികം ഉന്നത നിലയിലുള്ള പ്രൊഫഷണൽസിനെ ആയിരിക്കും പലപ്പോഴും ആർബിട്രേറ്റർമാരായി പല കമ്പനികളും അപ്പോയിൻമെൻ്റ് ചെയ്യുക. ഇനി വേറൊന്നും നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആർബിട്രേറ്ററുടെ അവാർഡിന് സിവിൽ കോടതിയുടെ സിവിൽ ഡിഗ്രിയുമായി തുല്യ പ്രാധാന്യമുണ്ടെന്ന്. അതുപോലെ തന്നെ ആർബിട്രേറ്റർക്ക് കൂടുതലായ കുറേ അധികാരങ്ങൾ ഈ നിയമപ്രകാരം കൊടുത്തിട്ടുണ്ട്. അവയിലൊന്നാണ് സെക്ഷൻ 17 പ്രകാരമുള്ള നിയമ നടപടികൾ. അത് എന്താണെന്ന് വെച്ചാൽ, ഈ ആർബിട്രേറ്റർക്ക് ഒരു ഇൻട്രീം, അതായത് ഇടക്കാല ഉത്തരവ് നൽകാവുന്നതാണ്. ഒരു ഇൻട്രീം റെമഡിക്ക് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഈ ആർബിട്രേറ്റർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിലൂടെ പറയാം. അതായത് ഇപ്പോൾ ഒരു വാഹന സംബന്ധമായ കേസാണെന്ന് വിചാരിക്കുക. വാഹനം, ഇപ്പോൾ ലോണിൽ എടുക്കുന്ന ഒരു വാഹനമാണ് ഇതിൻ്റെ സബ്ജക്ട് മാറ്റർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കമ്പനി, അതായത് വായ്പ നൽകിയ കമ്പനി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ഈ ആർബിട്രേറ്ററിന് മുന്നിൽ. ആർബിട്രേറ്റൽ പ്രൊസീഡിങ്സ് നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ആർബിട്രേറ്ററുടെ മുന്നിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അതായത് ഈ വാഹനം കസ്റ്റഡിയിൽ, താൽക്കാലികമായി കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി, അതായത് അതിൻ്റെ ഫ്യൂച്ചർ ലോസ് ഒഴിവാക്കാൻ വേണ്ടി താൽക്കാലികമായി കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടി ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ, തീർച്ചയായും ഈ ആർബിട്രേറ്റർക്ക് ആ ആപ്ലിക്കേഷനിൽ ഒരു നടപടി എടുക്കാവുന്നതാണ്. അതായത് വാഹനം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഓർഡർ ഇടാൻ ആർബിട്രേറ്റർക്ക് അധികാരമുണ്ട്. അതാണ് ഇവിടെ സെക്ഷൻ 17 പറയുന്നത്. ഈ സെക്ഷൻ വന്നത് 2015 ആർബിട്രേഷൻ നിയമത്തിലെ അമെൻമെന്റിന് ശേഷമാണ്. അപ്പൊ അതിനു മുന്നാണെങ്കിൽ നമുക്ക് ഒരു ഇടക്കാല ഉത്തരവ് കിട്ടണമെങ്കിൽ കോടതിയെയാണ് സമീപിക്കാൻ പറ്റുക. അതായത് ഈ കമ്പനികൾക്ക് ഇപ്പോൾ വാഹനം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് സെക്ഷൻ 9 പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കോടതിയിൽ ഫയൽ ചെയ്യുകയും അത് പ്രകാരം കോടതി ഇടുന്ന ഓർഡറിന്റെ പുറത്താണ് ഇതിൻ്റെ തുടർന്നുള്ള നടപടികൾ വന്നു ചേരാറുള്ളത്. പക്ഷേ 2015 ഈ അമെൻമെന്റിന് ശേഷം ആർബിട്രേറ്റർക്ക് ഈ അധികാരം ലഭിക്കുകയും ആർബിട്രേറ്റർക്ക് ഒരു ഇടക്കാല ഉത്തരവുകൾ ഇടാൻ സാധിക്കുന്നതുമായിരിക്കും. പക്ഷേ ഈ ആർബിട്രേഷൻ നടപടികളെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കും. അതിനുള്ള റെമഡികൾ എഴുതി വച്ചിരിക്കുന്നത് ആർബിട്രേഷൻ നിയമത്തിലെ സെക്ഷൻ 34. അപ്പോൾ ഈ എന്താണെന്ന് നോക്കാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആർബിട്രേഷൻ നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഒരു നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സെക്ഷൻ 17 പ്രകാരം എന്തെങ്കിലും ഇൻട്രീം ഇടക്കാല ഉത്തരവുകൾ ഈ ആർബിട്രേറ്റർ പാസ്സാക്കുകയാണെങ്കിൽ, നമുക്ക് തീർച്ചയായും കോടതിയെ സമീപിക്കാവുന്നതാണ്. സെക്ഷൻ 34 പ്രകാരം നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കും. ജില്ലാ കോടതിയെ അല്ലെങ്കിൽ ഹൈക്കോടതിയെ നമുക്ക് തീർച്ചയായും സമീപിക്കാം.
സംഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട്, ആർബിട്രേറ്റർ പാസാക്കിയ ഈ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ ആർബിട്രേറ്ററിന്റെ ഉത്തരവിനെതിരെ കോടതിയെ സമീപിപ്പിക്കുമ്പോൾ നമുക്കതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ആർബിട്രേറ്ററിന്റെ സെക്ഷൻ 34 അതിന് ഇപ്പോൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ആർബിട്രേറ്ററുടെ നടപടിക്രമങ്ങൾ ശരിയല്ല എന്നും ആർബിട്രേറ്ററെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്ന രീതികൾ ശരിയല്ല എന്നും. അങ്ങനെ ഈ ഈ ആർബിട്രേറ്ററുടെ വിധിന്യായങ്ങളെല്ലാം ജനറലായിട്ടുള്ള നിയമത്തിന് എതിരാണെന്നും പബ്ലിക് പോളിസിക്ക്, ഇന്ത്യയുടെ പബ്ലിക് പോളിസിക്ക്, നമ്മുടെ രാജ്യത്തിന്റെ പബ്ലിക് പോളിസിക്ക് എതിരാണെന്നും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആർബിട്രേഷനെ ചലഞ്ച് ചെയ്യുവാൻ തീർച്ചയായും ഒരു കോടതി ഓർഡർ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ആർബിട്രേഷൻ അവാർഡ് പാസാക്കിയ ശേഷവും നമുക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ ആർബിട്രേഷൻ അവാർഡിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായും കോടതിയെ സമീപിക്കാവുന്നതാണ്. പക്ഷെ ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതാണ് പ്രാധാന്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെയുള്ള കാലാവധി ആർബിട്രേഷൻ അവാർഡ് പാസാക്കിയതിനു ശേഷം ആ പാസാക്കിയ തീയതി മുതൽ, ആ പാസാക്കിയ കോപ്പി, വിധിയുടെ കോപ്പി നമുക്ക് ലഭിച്ചതിന് മുതൽ 120 വരെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻ. ഈ 120 തന്നെ നമ്മൾ കോടതിയെ സമീപിക്കേണ്ടതാണ്. അതല്ലാതെ ഈ 120 കഴിഞ്ഞ് പിന്നീടുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇത് പ്രകാരം യാതൊരു രീതിയിലുള്ള റെമഡിയും ലഭിക്കുന്നതല്ല, കോടതിയെ പോകാൻ സാധിക്കുകയില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. നമ്മൾ 120 തന്നെ, അതായത് ആദ്യം ഒരു 90 ഇതിൻ്റെ ലീഗലി ഉള്ള പീരീഡ്, പിന്നെ ഒരു 30 അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുക എന്നാണ്. അപ്പം ഈ അതുപ്രകാരം മൊത്തത്തിലുള്ള ഈ 120 നമ്മൾ കോടതിയെ സമീപിച്ച് ഈ വിധിക്കെതിരെ, ആർബിട്രൽ അവാർഡിനെതിരെ നമ്മൾ ചലഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പെറ്റീഷൻ കൊടുക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞല്ലോ, ആർബിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അധികാരങ്ങളുള്ള ഒരു ഫോറം തന്നെയാണ്. അപ്പൊ ഈ ആർബിട്രേറ്ററുടെ മുന്നിൽ നിന്നൊരു നോട്ടീസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിൽ പങ്കാളിയാകുക തന്നെ വേണം. കാരണം ഈ ആർബിട്രേറ്ററിക്ക് നിങ്ങളെ കൂടാതെ ഒരു എസ്പാർട്ടി വിധി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു എസ്പാർട്ടി വിധി കിട്ടുകയാണെങ്കിൽ, എസ്പാർട്ടി വിധി എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടാതെ മറ്റാളുടെ വിധി ഭാഗം മാത്രം കേട്ടുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കുക എന്നാണ് എസ്പാർട്ടി വിധി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ എസ്പാർട്ടി വിധി ലഭിക്കുകയാണെങ്കിൽ അതിന് ശരിക്കുള്ള വിധിയുടേതായ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. പിന്നീട് അവിടെ നിന്നുള്ള ഈ ലിമിറ്റേഷൻ പീരീഡ് ആയ 120 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇത് ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു കോടതിയെയും സമീപിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആർബിട്രേഷൻ നടപടിക്രമങ്ങൾ ഇപ്പോൾ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും പാലിച്ചു പോകുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആർബിട്രേഷൻ അഗ്രിമെന്റിൽ നിങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുന്നേ ഈ കമ്പനിയുടെ ഒരു ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇതിൽ എന്തെങ്കിലും തട്ടിപ്പ് നടത്തുന്ന കമ്പനിയാണോ, അതുമല്ലെങ്കിൽ ഈ കമ്പനികൾ എത്തിക്സിനെ നിരക്കാത്ത രീതിയിൽ പല പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്നുണ്ടോ, ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ വളരെ പ്രൊഫഷണലിസം വിട്ടു കളിക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ ഈ ആർബിട്രേറ്ററെ അപ്പോയിന്റ്മെന്റ് ചെയ്തുകൊണ്ട് ഇവർ എന്തെങ്കിലും ഫ്രോഡ് വിധികൾ നേടിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളെ ഒഴിവാക്കിക്കൊണ്ട് തീർച്ചയായും നല്ല രീതിയിലുള്ള കമ്പനികളെ മാത്രം നിങ്ങൾ ഒരു ലോണിന് വേണ്ടി തിരഞ്ഞെടുക്കുക. പല കമ്പനികളും നമ്മുടെ പല ലോണുകൾക്കും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ആർബിട്രേറ്ററിന് മുന്നിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി പല വിട്ടുവീഴ്ചകളും പല ആനുകൂല്യങ്ങളും ചെയ്യുന്ന നല്ല നല്ല കമ്പനികൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അല്ല, ലോൺ അടയ്ക്കാൻ വല്ല ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മൊറട്ടോറിയം പോലെയുള്ള ആനുകൂല്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്ന നല്ല നല്ല കമ്പനികളെ, എത്തിക്കലായിട്ടുള്ള കമ്പനികളെ തീർച്ചയായും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. പരമാവധി തന്നെ ഇത്തരം കമ്പനികളെ തിരഞ്ഞെടുത്താൽ ഇത്തരം പ്രശ്നങ്ങൾ, ആർബിട്രേഷനെ തുടർന്ന് വരുന്ന ചതിക്കുഴികളെ പരമാവധി നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ആർബിട്രേഷൻ നടപടിക്രമങ്ങളിൽ സാധാരണ ജനങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങൾ. പിന്നെ കൂടുതലായി എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബെസ്റ്റ് ഓഫ് ലക്ക്, ബെസ്റ്റ് വിഷസ്.